ബിഗ് ബോസ് വീട്ടിൽ നിന്നും കരഞ്ഞ് നെലെ വിളിച്ചുകൊണ്ട് ജാൻമണി പുറത്തു പോയിരിക്കുകയാണ് അവിടെ ആര് പുറത്തു പോയാലും ജാൻമണി അതുപോലെ കരഞ്ഞു വിളിക്കുന്നതാണ് പ്രേക്ഷകർ പലപ്പോഴും കളിയാക്കി ചോദിക്കാറുണ്ട് ജാൻമണി പുറത്തു പോകുമ്പോൾ ജാൻമണി എങ്ങനെയായിരിക്കും കരയുക എന്നുള്ളത് അതുപോലെ തന്നെ കരഞ്ഞ് വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പോകാൻ താല്പര്യമില്ലാതെ ജാൻമണി ആ ഡോർ തുറന്നിട്ട് അതുപോലെ കരഞ്ഞിട്ടാണ് ജാൻമണി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇടയ്ക്ക് വീട്ടിൽ പോണം എനിക്ക് ഇവിടെ മതിയായി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ജാൻമണി ഇപ്പോൾ ആ വീടുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു ആ മീത്താണ് ജാൻമണിക്ക് പുറത്തു പോകേണ്ടി വന്നത് ലാസ്റ്റ് അവിടെ വന്നിരുന്ന രണ്ട് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ജാൻമണി മനസിബിയായിരുന്നു ഋഷിക്ക് വേണ്ടപ്പെട്ട രണ്ട് മത്സരാർത്ഥികൾ ഇവരിൽ ആര് പോയാലും ഋഷിയെ തകർക്കുന്ന കാര്യം തന്നെയായിരുന്നു അത് ആ സമയത്താണ് ജാൻമണിയുടെ അടുത്തേക്ക് ആ റെഡ് ലൈറ്റ് വന്നത് ജാൻമണിക്ക് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു ജാൻമണി പോവോ എന്നുള്ള ഒരു ഉണ്ടായിരുന്നു ജാൻമണിക്ക് അറിയാമെന്നല്ല ജാൻമണി പോകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു എല്ലാ മത്സരാർത്ഥികളും ഓരോരുത്തരും ഓരോരുത്തരെയും ആ റൂമിലേക്ക് വരുന്ന സമയത്ത് ജാൻമണി വരാൻ കൂട്ടാക്കിയിരുന്നില്ല ഏറ്റവും അവസാന മത്സരാർത്ഥിയായിട്ടാണ് അവിടെ ജാൻമണി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് ജാൻമണിയുടെ മുഖത്ത് ആ പേടി ആയിട്ട് കാണായിരുന്നു ശ്രീരേഖരെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രഫോർമി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാൻമണി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നത് അവിടെ ചെന്നിട്ട് ജാൻമണിയുടെ മുഖം കണ്ട നമുക്കറിയാം പക്ഷേ അൻസിബ അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്നിരുന്നത് ഇത്രയും ദിവസം നിന്നല്ലോ അത് തന്നെ ധാരാളം പൂവാണെങ്കിൽ പോട്ടെ എന്നുള്ള ലെവലാണ് അൻസിബ് ഇരുന്നിരുന്നത് അൻസിബ പറഞ്ഞു ഇത്രയും ദിവസം ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായി പറഞ്ഞാൽ ഇല്ല എന്നാണ് അവിടെ അൻസിബ പറഞ്ഞത് എന്തായാലും അത് അൻസിബയുടെ വിശ്വാസമായിരിക്കാം നമുക്കിപ്പോൾ അതൊന്നും പറയാനായിട്ട് നിവൃത്തിയില്ല എന്തായാലും ജാൻമണി പക്ഷെ അവിടെ ഭയങ്കര ടെൻഷനിൽ ഭയങ്കര വിഷമത്തിലാണ് അവിടെ ഇരുന്നത് ിരുന്നത് അതുപോലെ തന്നെ ആ റെഡ് ലൈറ്റ് ജാൻമണിക്ക് എതിരെ തിരികുകയായിരുന്നു കരഞ്ഞ് നിലവിളിച്ച് അതുപോലെ കരഞ്ഞുകൊണ്ടാണ് ജാൻമണി വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത്